വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യ ഭാഗം അവസാനിക്കുന്നത് പത്രോസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ്. നീ മിശിഹായാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ 8 അധ്യായങ്ങളിൽ ആയി 4 അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 4 അത്ഭുതങ്ങളും പഴയ നിയമത്തിൽ മിശിഹ വരുമ്പോൾ സംഭവിക്കും എന്ന് പ്രവചിക്കപ്പെട്ട അത്ഭുതങ്ങളാണ്. യേശയ്യായുടെ പ്രവചനം 29 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. വീണ്ടും യേശയ്യായുടെ പുസ്തകം 35 അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. വീണ്ടും നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് യെശയ്യായുടെ പുസ്തകം 61 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ. നസ്രത്തിലെ തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ഥി അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഇതെല്ലാം മിശിഹായെ സംബന്ധിച്ച് പ്രവചനങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ്. മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. ഇങ്ങനെയുള്ള 4 അത്ഭുതങ്ങൾ വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 4 അത്ഭുതങ്ങൾക്കും ഒരേ ഘടനയാണുള്ളത്. ആ 4 അത്ഭുതങ്ങൾ ഇവയാണ്. 1, ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. 1:40-45 വരെയുള്ള വാക്യങ്ങൾ. 2, 5 സിനഗോഗ് അധികാരിയായ ജൈറോസിൻ്റെ മകളെ ഈശോ ഉയർപ്പിക്കുന്നു. അത് 21-43 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3 അത്ഭുതം 7:31-37 വരെയുള്ള വാക്യങ്ങളിൽ ബധിരനും മൂകനുമായ ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നു. 4 അത്ഭുതം ബത്സയിദായിലെ അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. ഇത് 8:22-26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അതിന് ശേഷമാണ് വിശുദ്ധ പത്രോസിൻ്റെ നീ മിശിഹായാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുക. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് മുഴുവനും ഇവൻ ആരാണ്, ഈശോ ആരാണ്, ഈശോയുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള വലിയ ചോദ്യമാണ് ആദ്യ ഭാഗം മുഴുവനും. ഈ ചോദ്യത്തിന് ഇൻഡയറക്റ്റായി 4 അത്ഭുതങ്ങളിലൂടെ ഈശോ കാണിച്ചു തരുന്ന സ്വന്തം വ്യക്തിത്വമാണ് ഈ 4 അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുന്നത്. അവനാണ് വരാനിരിക്കുന്ന മിശിഹ. ഈ അത്ഭുതങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. ഇനിയും ഈ 4 അത്ഭുതങ്ങളിലും ഒരേ ഘടനയാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കുക? 1, ഈ എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നതിന് മുമ്പ് ഒരാൾ വന്ന് ഈശോയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, എന്നെ സൗഖ്യമാക്കണമേ, സുഖമാക്കണമേ എന്നുള്ള അഭ്യർത്ഥന. 2, ഈശോ ഒരു പ്രൈവസി ഈ അത്ഭുതത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. 3, ഈശോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരു വാക്ക് ഉരുവിടുന്നു, അതുമൂലമാണ് അത്ഭുതം സംഭവിക്കുക, സൗഖ്യമാവുക. ഇനിയും സൗഖ്യം എങ്ങനെയാണ് സംഭവിക്കുക? തൽക്ഷണം സുഖപ്പെടുകയാണ്. അതിനുശേഷം ഈശോ ഒരു താക്കീത് കൊടുക്കുന്നു, നീ ഇത് ആരോടും പറയരുത്. നമ്മൾ ഈ 4 അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഘടനയാണ് ഈ 4 അത്ഭുതങ്ങളിലും കാണുക. ഉദാഹരണത്തിന് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം 1:40-45 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു കുഷ്ഠരോഗി തനിയെ ഈശോയുടെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും.
ഇതാണ് അഭ്യർത്ഥന. ഈശോയെ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന, ഒരു പ്രാർത്ഥന. രണ്ടാമതായിട്ട് ഈശോ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചു. ഈശോ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ഉടനെ തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായിട്ട് താക്കീത് ചെയ്തു, നീ ഇതേപ്പറ്റി ആരോടും പറയരുത്. ഇനി നമ്മൾ രണ്ടാമത്തെ അത്ഭുതത്തിലേക്ക് പോവുക. അഞ്ചാം അധ്യായത്തിൽ സിനഗോഗ് അധികാരിയായി ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ആ അത്ഭുതം. അവിടെ സിനഗോഗ് അധികാരിയായ ജൈറോസ് തന്നെയാണ് തൻ്റെ മകളെ ഉയർപ്പിക്ക തൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന് ഈശോയോട് അഭ്യർത്ഥിക്കുക. അഞ്ചാം അധ്യായം 22 വാക്യം. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്ന് അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. രണ്ടാമതായിട്ട് ഈശോ അകത്ത് കയറുമ്പോൾ ഒരു പ്രൈവസി ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ അകത്ത് കയറ്റുന്നത് അവരുടെ മാതാപിതാക്കളെ, അതുപോലെ തന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് 3 പേരാണ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ മാത്രമേ ഈശോ ആ ബാലിക കിടന്ന മുറിയിലേക്ക് കയറ്റുന്നുള്ളൂ. അവിടെയും ഈശോ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഒരു പദം പറയുന്നുണ്ട്. എന്താണ് ഈശോ ചെയ്യുന്ന പ്രവൃത്തി? ഈശോ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കുക, താലീത്താക്കും എന്ന് ഈശോ പറയുന്നു. അപ്പോൾ അതിനുശേഷം 43 വാക്യത്തിൽ നമ്മൾ വായിക്കും, ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു കർശനമായ ആജ്ഞ നൽകി. അതുമാത്രമല്ല, ആ ബാലിക ഉടനെ എഴുന്നേറ്റ് നടന്നു. തൽക്ഷണം സുഖം പ്രാപിക്കുന്നതായിട്ടാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ ആ അത്ഭുതത്തിൽ കാണുക. ഇനിയും 7:31-37 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ വിജാതിയരുടെ ഒരു പ്രദേശത്താണ്. അവിടെ ഈശോ ചെന്നപ്പോൾ ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ കുറച്ച് പേര് ഈശോയുടെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഈശോ അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്നാണ് അവരാവശ്യപ്പെടുക. ഉടനെ യേശു ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, ജനക്കൂട്ടത്തിൽ നിന്നും ഈശോ ഇവനെ മാറ്റി നിർത്തി. ഒരു പ്രൈവസി അവിടെയുമുണ്ട്. ഈശോ ചെയ്യുന്ന അത്ഭുതത്തിന് 2 ഭാഗങ്ങളുണ്ട്, 1 വേർഡ്, 1 ഡീഡ്. എന്താണ് ഈശോ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ? ഈശോ അവൻ്റെ ചെവികളിൽ വിരലിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. ഈശോ പറയുന്ന വാക്കുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. അപ്പോൾ തന്നെ ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഉടനെ സുഖം പ്രാപിക്കുന്നതായിട്ടാണ് കാണുക. ഈശോ അന്നേരം തന്നെ പറയുന്നുണ്ട്, ഇക്കാര്യം ആരോടും പറയരുത് എന്ന് അവൻ അവരെ വിലക്കി. ഇനി നമ്മൾ അടുത്ത അത്ഭുതം കാണുക, ബെത്സയിദായിലെ അന്ധന് കാഴ്ച കൊടുക്കുന്നതാണ്. ഈ അത്ഭുതത്തിന് മാത്രം ചില പ്രത്യേകതകളുണ്ട്. ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു അത്ഭുതമാണ്. 2 സ്റ്റേജസിലായിട്ടാണ് ഈ അത്ഭുതം നടക്കുക. മറ്റുള്ള അത്ഭുതങ്ങളിൽ നിന്നും വിഭിന്നമായി തൽക്ഷണം സുഖം പ്രാപിക്കുന്നില്ല ഈ അന്ധൻ. 2 സ്റ്റേജസ് ഉണ്ട്. ഈ 2 സ്റ്റേജസ് ഈ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2 ഭാഗങ്ങളെ വ്യക്തമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നതാണ്. 2 ഭാഗങ്ങളെ, ആദ്യ ഭാഗത്ത് ഈശോ ആരാണെന്ന് അല്പമായി തിരിച്ചറിയുന്നുണ്ടെങ്കിലും പൂർണ്ണമായ രീതിയിൽ തിരിച്ചറിയുന്നില്ല, അവൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അവൻ പറയും, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. പൂർണ്ണമായ കാഴ്ച അവന് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് കാറ്റക്യൂമൻസിന് വേണ്ടിയാണ്, ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ആ ശിഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് അറിഞ്ഞാലേ അവനെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായ കാഴ്ച അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മരങ്ങളെപ്പോലെ മനുഷ്യനെ കാണുന്നു. അപ്പോൾ പൂർണ്ണമായ കാഴ്ച കിട്ടുന്നത് 2 സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവനെ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരികെ കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഇതാണ് 2 ഭാഗത്ത് നടക്കാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8:27-16 വരെയുള്ള സംഭവത്തിൽ നമ്മൾ വായിക്കുക, പൂർണ്ണമായ കാഴ്ച, എങ്ങനെയുള്ള മിശിഹായാണ് ഈശോ എന്ന്
ശിഷ്യന്മാര് തിരിച്ചറിയാൻ പോവുകയാണ്. അവൻ സഹിക്കുന്ന മിശിഹായാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നതുപോലെയുള്ള ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട് റോമാക്കാരിൽ നിന്നും തങ്ങളെ സ്വതന്ത്രരാക്കാൻ വരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർ തിരിച്ചറിയുന്നത് പിന്നീടാണ്. അതുകൊണ്ടാണ് ഇതിന് ശേഷം വരുന്ന ഭാഗത്ത് വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കൊടുത്തിരിക്കുന്നതിലും ഇതേ താരതമ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് വേണം നാം വായിക്കുവാൻ. അതായത് ബത്സയിദായിലെ അന്ധന് കാഴ്ച കൊടുക്കുന്നതും വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും പാരലലായിട്ടാണ് വിശുദ്ധ മാർക്കോസ് ഇവിടെ എഴുതി വച്ചിരിക്കുക. ആ പാരലലിസം കൂടെ നമ്മൾക്ക് ഒന്ന് കാണാം. അതായത് കൃത്യമായ പാരലലിസമാണ് അവിടെ കൊടുത്തിരിക്കുക. പിന്നീട് അവർ ബത്സയിദായിലെത്തി കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെയാണ് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരു പാരലലുണ്ട്. ആരാണ് ഈ അന്ധൻ? ശിഷ്യനാണ് അന്ധൻ. അവൻ ഈശോയുടെ കൂടെ നടക്കുകയാണ്. എങ്ങോട്ട്? ഒരു ഗ്രാമത്തിലേക്ക്. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. രണ്ടാമത്തെ പാരലലിസം. ഇവിടെയും അതുപോലെ തന്നെയാണ്. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ അതുപോലെ തന്നെ ഈ അന്ധനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ഈശോ ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഈശോ ചോദിച്ച ആദ്യ ചോദ്യത്തിന് അവരുത്തരം പറയുന്നത് ഇതാണ്, ചിലർ സ്നാപയോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകരിൽ ഒരുവനെന്നും പറയുന്നു. അന്ധൻ്റെ മറുപടി ശ്രദ്ധിക്കുക, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. വീണ്ടും യേശു ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. എന്താണ്? നിങ്ങൾ, ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക. അപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. അതുപോലെ തന്നെ യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു, അവനെ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. അപ്പോൾ രണ്ട് സ്റ്റേജിൽ ഈ കാഴ്ച കിട്ടുന്നത് രണ്ട് സ്റ്റേജസിലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് സ്റ്റേജസിലായിട്ട് കാഴ്ച കിട്ടുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് കാണാം. ഈ രണ്ട് ഭാഗത്തെ വ്യക്തമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഗ്രാമത്തിൽ പ്രവേശിക്കുകയോ പോലും ചെയ്യരുതെന്ന് ഈശോ അവരെ താക്കീത് നൽകി. അതുപോലെ തന്നെയാണ് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ഈശോ ശിഷ്യന്മാരെ വിലക്കുകയും ചെയ്തു. അപ്പോൾ മിശിഹായെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ നാല് അത്ഭുതങ്ങൾ ആദ്യത്തെ 8 അധ്യായത്തിൽ മാർക്കോസ് വിവരിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യൻ്റെ വായിൽ നിന്നും, അതായത് വിശുദ്ധ പത്രോസിൻ്റെ വായിൽ നിന്നും, നീ മിശിഹായാണ് എന്നുള്ള ആ വലിയ വിശ്വാസ പ്രഘോഷണം ഉണ്ടാവുക. എന്നാൽ നമുക്കൊരു വാണിങ്ങും കൂടെ വിശുദ്ധ മാർക്കോസ് ലീഹ തരുന്നുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിയല്ല വിശുദ്ധ പത്രോസ് ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. അതാണ് ഈശോ ഉടനെ തന്നെ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഉള്ള പ്രവചനമാണ് ഈശോ നടത്തുക. താൻ എങ്ങനെയുള്ള മിശിഹായാണ് എന്ന് അവിടുന്ന് രണ്ടാം ഭാഗത്ത് വെളിപ്പെടുത്തുന്നു. അതിനൊരു ആമുഖമാണ്. അതുകൊണ്ട് വിശുദ്ധ പത്രോസിൻ്റെ പ്രഖ്യാപനം ഒരു ശിഷ്യന് ഉണ്ടാകേണ്ട കാഴ്ച ലഭിക്കേണ്ടതിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും കാഴ്ച കിട്ടണം. എന്തിനുള്ള കാഴ്ചയാണ്? ഈശോ തന്നെ നമ്മളെ സ്പർശിച്ച് നമ്മുടെ കണ്ണുകളിൽ കൈകൾ വെച്ച് നമ്മുടെ ചെവികളിൽ വിരലിട്ട് നമ്മുടെ നാവിൽ തൊടുമ്പോൾ മാത്രമേ അവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ഓരോ വിശ്വാസിക്കും, മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ട വലിയ ആഴത്തിലുള്ള വിശ്വാസം ഒരു വലിയ ദാനമാണ്. അത് ഈശോ തരേണ്ട ദാനമാണെന്ന് ഈ നാല് അത്ഭുതങ്ങളും നമ്മളോട് പറയുന്നു.